കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഒരു ജനറൽ നോട്ടം നോക്കുമ്പോൾ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട്. പല കർക്കിടകക്കൂറുകാർക്കും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ മാനസിക വിഷമങ്ങളോ ഉണ്ട്. കാരണം അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. ശനി അഷ്ടമത്തിലും ജന്മത്തിലും സഞ്ചരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുന്നു. എന്നാൽ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, പത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ചന്ദ്രൻ്റെ പത്തിൽ സഞ്ചരിക്കുമ്പോൾ, ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കണ്ടകവ്യാഴൻ എന്നാണ് പറയുന്നത്. എന്നാലും ശനിയുടെ അത്ര ദോഷമൊന്നും ചെയ്യില്ല. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മാറ്റമോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പത്തിൽ സഞ്ചരിക്കുമ്പോൾ. പിന്നെ പ്രായക്കൂടുതലുള്ള വരണ വളരെ പ്രായമുള്ള കാരണാവസ്ഥാനത്തുള്ള രക്തബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ വിയോഗം അല്ലെങ്കിൽ ശാരീരിക അവശത ഇതും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പൊതുവെ ഇവർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആഴ്ചയുടെ അവസാനത്തോടുകൂടി കുറച്ചുകൂടി മെച്ചപ്പെടുന്നൊരവസ്ഥ കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യങ്ങളെയും തങ്ങളുടെ കർമ്മ മേഖലയും വളരെ ശോഭനീയമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ആഴ്ചയുടെ മധ്യഭാഗത്തുള്ള ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. ഭാഗ്യമില്ലായ്മയുടെ അല്ലെങ്കിൽ ഈശ്വരാധീന കുറവിൻ്റെ ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യവും പ്രാർത്ഥനയോടുകൂടി അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ചെയ്യുക. അലസതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അലംഭാവമോ ഉണ്ടായാൽ ഒരുപക്ഷെ നമുക്ക് തന്നെ ആരോഗ്യപരമായും സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും അതായത് വൈകാരികമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടത്തെ കാലിൻ്റെ കാൽമുട്ട് അതുപോലെ തന്നെ കണംകാൽ ഭാഗങ്ങൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17 പിന്നെ 22 ഉച്ചയ്ക്ക് ശേഷം 23 നല്ല ദിവസങ്ങളാണ്.